നമസ്കാരം വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ ബയോളജി വിഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ അറിയാനും പ്രതികരിക്കാനും അഥവാ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈ പാഠഭാഗത്തിൽ ഇന്ന് നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് അതായത് പുതിയൊരു ചെറിയ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ എന്താണ് സിനാപ്സ് എന്നാണ് പഠിക്കുന്ന ടോപ്പിക് എന്താണ് സിനാപ്സ് എന്നതാണ് अब सिनाप्स एंत पढ़ मे मुन क्लास नाम पढ़ी और घटन अल चिम नमें मनस अूरोणि घटना अलग स्ट्रक्चर ऑफ न्यूरोन टॉपिक नमें मनस अब नमुक चुदायट अद परचयपड़ा एूरो घटना जस्ट परचयपड़ा अब नाम पढ़ा न्यूरो घटना एपयो न्यूक्लियस उड़कश शरीर अलग सेल बॉडी उ ഈ സെൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ കോശശരീരത്തിൽ നിന്ന് ആ വളരെ നീളമുള്ള ഒരു തന്തു പുറത്തേക്ക് പോകുന്നുണ്ട് ഒരു ലോങ്ങസ്റ്റ് ഫിലമെന്റ് പുറത്തേക്ക് പോകുന്നുണ്ട് ആ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ എന്ന് വിളിക്കും ഈ ആക്സോണിന് പുറത്തേക്ക് ആക്സോണിന് ശേഷം ആക്സോണിന് പുറത്തേക്ക് കുറച്ച് ശാഖകൾ കാണപ്പെടുന്നുണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ഈ ആക്സോണിന്റെ ശാഖകളെ നമ്മൾ അറിയപ്പെടുന്ന പേര് ആക്സണൈറ്റുകൾ എന്നാണ് ആക്സണൈറ്റുകളുടെ അഗ്രഭാഗത്തിൽ കുറച്ച് മുഴകൾ പോലുള്ള ഘടന കാണപ്പെടുന്നുണ്ട് അവയെ നമ്മൾ വിളിച്ച പേര് സിനാപ്റ്റിക് നോബ് എന്നാണ് അപ്പോൾ കോശശരീരത്തിൽ നിന്നുള്ള നീളമുള്ള വളർച്ചകളെ നമ്മൾ വിളിച്ച പേര് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഫിലമെന്റിനെ വിളിച്ച പേര് ആക്സോൺ എന്നാണ് ആക്സോണിന്റെ ശാഖകളെ ആക്സണൈറ്റ് എന്ന് വിളിച്ചു ആക്സോണിന്റെ അഗ്രഭാഗത്തുള്ള മുഴകളെ വിളിച്ച പേരാണ് സിനാപ്റ്റിക് നോവ ഇനി ബാക്കി നോക്കാം നമുക്ക് അതായത് കോശശരീരത്തിൽ നിന്ന് നീളമുള്ള ഒരു ശാഖയെക്കുറിച്ച് പറഞ്ഞു ഒറ്റ ശാഖയേ ഉള്ളൂ ഇനി കോശശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ കുറച്ച് തന്തുക്കൾ കാണപ്പെടുന്നുണ്ട് ഒന്നിലധികം തന്തുക്കൾ കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ നീളം കുറഞ്ഞ തന്തുക്കളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഡെൻഡ്രോണുകൾ നീളം കുറഞ്ഞ തന്തുക്കളെ അറിയപ്പെടുന്ന പേര് ഡെൻഡ്രോണുകൾ എന്നാണ് മാത്രമല്ല ഈ ഡെൻഡ്രോണും ശാഖകൾ കാണപ്പെടുന്ന ഡെൻഡ്രോണിന്റെ ശാഖകളെ അറിയപ്പെടുന്ന പേര് ഡെൻഡ്രൈറ്റുകൾ എന്നാണ് ഡെൻഡ്രോണിന്റെ ശാഖകളെ അറിയപ്പെടുന്ന പേര് ഡെൻഡ്രൈറ്റുകൾ എന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ന്യൂറോണിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂറോണിന്റെ ഘടന പരിചയപ്പെട്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഓർത്തെടുത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അതായത് എന്താണ് സിനാപ്സ് വാട്ട് ഈസ് സിനാപ്സ് എന്ന് നമുക്ക് നോക്കാം അതായത് എന്താണ് സിനാപ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവുമായോ അതുമല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് സിനാപ്സ് അപ്പോൾ എന്താണ് സിനാപ്സ് എന്ന് ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക അതായത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെയോ രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെയോ അല്ല എങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവുമായി കൂടിച്ചേരുന്ന ഭാഗത്തെയോ ഒരു നാഡീകോശവും ഒരു പേശീകോശവുമായി കൂടിച്ചേരുന്ന ഭാഗത്തെയോ അതുമല്ല എങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥീകോശവുമായോ കൂടിച്ചേരുന്ന ഭാഗത്തെ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഭാഗത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സിനാപ്സ് എന്ന അപ്പോൾ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥീകോശവുമായോ അതുമല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവുമായോ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് സിനാപ്സ് That is, synapse is the junction between two neurons or a neuron and a muscle cell or a neuron and a glandular cell. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് മൂന്ന് കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഒരു നാഡീകോശവും ഒരു പേശീകോശവും കൂടിച്ചേരുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒരു നാഡീകോശവും അതുപോലെ ഒരു ഗ്രന്ഥീകോശവും കൂടിച്ചേരുന്ന ഭാഗം ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനാണ് സിനാപ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇനി നമുക്കിവിടെ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ് ന്യൂറോണുകളെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലെ ആദ്യ കണ്ടീഷൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ളത് അതായത് ആ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ അല്ലെ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സിനാപ്സിനെ കുറിച്ച് നമുക്കിനി നോക്കാം അതായത് നമ്മുടെ ശരീരം പരിഗണിച്ചു കഴിഞ്ഞാൽ ആ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത് ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുന്നു ഒന്ന് കഴിഞ്ഞ് അടുത്തത് വരുന്നു അതിനുശേഷം അടുത്ത് വരുന്നു ഇങ്ങനെ
ന്യൂറോണുകൾ തമ്മിൽ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഇവ തലച്ചോറ് വരെയും അല്ലെങ്കിൽ സുഷുമ്ന വരെയും കാണപ്പെടുന്നു. ഇങ്ങനെ ബന്ധപ്പെട്ട് തന്നെ ആ തലച്ചോറിലേക്കും അല്ലെങ്കിൽ സുഷുമ്നയിലേക്കും എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണുകളിലൂടെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുത ചാർജുകൾ സഞ്ചരിക്കുന്നത് ഈ പരസ്പരം ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ന്യൂറോണുകളിലൂടെയാണ്. അപ്പോൾ ഇവ തലച്ചോറ് വരെ പോയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ആവേഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത ചാർജുകൾ ഇവ സഞ്ചരിച്ച് തലച്ചോറിലേക്കോ അല്ലെങ്കിൽ സുഷുമ്നയിലേക്കോ എത്തണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ന്യൂറോണുകൾ പരസ്പരം ബന്ധപ്പെട്ട് ഇതുപോലെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പരസ്പരം ബന്ധപ്പെട്ട് ന്യൂറോണുകൾ കാണപ്പെടുന്നു, ഈ പരസ്പരം ബന്ധപ്പെട്ട ന്യൂറോണുകൾ മസ്തിഷ്കം വരെയും അല്ലെങ്കിൽ സുഷുമ്ന വരെയും കാണപ്പെടുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ പഠിക്കുന്ന ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, നന്നായി തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ആ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണുകൾ, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണുകളിൽ ആവേഗങ്ങളുടെ ഒഴുക്ക് നടക്കും അല്ലെങ്കിൽ വൈദ്യുത ചാർജുകളുടെ ഒഴുക്ക് നടക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോണുകളിലൂടെ ആവേഗത്തിൻ്റെ ഒഴുക്ക് നടക്കും അല്ലെങ്കിൽ വൈദ്യുത ചാർജുകളുടെ ഒഴുക്ക് നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ ഒരു നാഡീകോശത്തിലേക്ക് ആവേഗങ്ങൾ ആദ്യം എത്തുന്ന ഭാഗം ഏത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു നാഡീകോശം എടുത്താൽ അല്ലെങ്കിൽ ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻഡ്രൈറ്റിലായിരിക്കും ആദ്യമായിട്ട് ആവേഗം കടന്നു വരുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലാണ് ആദ്യമായിട്ട് ആവേഗങ്ങൾ കടന്നു വരുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്നും പിന്നീട് ഡെൻഡ്രോണിലേക്ക് കടക്കും. ഡെൻഡ്രൈറ്റിൽ നിന്നും പിന്നീട് ഡെൻഡ്രോണിലേക്ക് കടക്കും. ഡെൻഡ്രോണിൽ നിന്നും കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് എത്തുന്നു. അടുത്തത് സെൽ ബോഡിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ കോശശരീരത്തിലേക്ക് എത്തുന്നു. കോശശരീരത്തിൽ നിന്നും പിന്നീട് ഇവ നീളമുള്ള തന്തുവായ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഫിലമെൻ്റായ ആക്സോണിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ ആക്സോണിലൂടെ സഞ്ചരിക്കുന്നു. ഈ ആക്സോണിൽ നിന്നും അടുത്ത് പോകുന്നത് ആക്സോണിൻ്റെ ശാഖകളായ ആക്സോണൈറ്റുകളിലേക്കാണ്. അപ്പോൾ ആക്സോണിൽ നിന്നും ആക്സോണൈറ്റുകളിലേക്ക് പോകുന്നു. ആക്സോണൈറ്റുകളുടെ അഗ്രഭാഗത്തിൽ കാണപ്പെടുന്ന സിനാപ്റ്റിക് നോബിലേക്കാണ് അടുത്തതായി എത്തുന്നത്. ഇനി ഇവിടെ മുതലാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ന്യൂറോണിൻ്റെ ഏറ്റവും അവസാന പോർഷനാണ് പറഞ്ഞത് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ സിനാപ്റ്റിക് നോബ് കഴിഞ്ഞാൽ ഇനി തൊട്ടടുത്ത് അടുത്ത ന്യൂറോൺ കാണപ്പെടുകയാണ്. ഈ ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു, ഇനി അടുത്ത ന്യൂറോണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും സിനാപ്റ്റിക് നോബ് കഴിഞ്ഞാൽ അടുത്ത ന്യൂറോൺ വരുന്നു. അടുത്ത ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡെൻഡ്രൈറ്റാണ് വരുന്നത്. അടുത്ത ന്യൂറോണിൻ്റെ ഏത് പോർഷനാണ് വരുന്നത്? ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞ സിനാപ്റ്റിക് നോബ് അതുപോലെ ഡെൻഡ്രൈറ്റ്, ഈ സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും തമ്മിലാണ് പരസ്പരം ബന്ധപ്പെടുന്നത്. ആ ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ വിളിക്കുന്നത് സിനാപ്സ് എന്ന. അപ്പോൾ ആദ്യത്തെ ന്യൂറോൺ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ന്യൂറോൺ തൊട്ടപ്പുറത്തുണ്ട്. ഇവ പരസ്പരം ബന്ധപ്പെടുന്നു. ഇവ പരസ്പരം ബന്ധപ്പെടുന്നത് ഒന്നാമത്തെ ന്യൂറോണിലെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിലെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് പരസ്പരം ബന്ധപ്പെടുന്നത്. ആ ഭാഗത്തെ, ആ ബന്ധപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. അപ്പോൾ ഒന്നാമത്തെ ന്യൂറോണിൻ്റെ അവസാന ഭാഗമായ സിനാപ്റ്റിക് നോബ് വരെ ആവേഗങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിലെ ഡെൻഡ്രൈറ്റിലേക്ക് ആവേഗങ്ങൾ സഞ്ചരിക്കണം. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിനിടയ്ക്ക് ഇവ ബന്ധപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വിളിച്ചു സിനാപ്സ് എന്ന് വിളിച്ചു. ഈ സിനാപ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രണ്ട് ന്യൂറോണിനും ഇടയ്ക്ക് ചെറിയ ഒരു വളരെ മൈന്യൂട്ടായ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ മൈന്യൂട്ടായ വളരെ ചെറിയ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ന്യൂറോണിനും ഇടയ്ക്ക് അല്ലെങ്കിൽ സിനാപ്സിന് ഇടയ്ക്കുള്ള വിടവ് അല്ലെങ്കിൽ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോർഷൻ ഉണ്ട്, അവയെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ വിടവ് വഴി വേണം ഇനി ആവേഗങ്ങൾക്ക് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പോകാൻ. അത് സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ അവിടെ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനാപ്റ്റിക് നോബിലെത്തിയ ആവേഗങ്ങൾക്ക് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കടക്കാൻ കഴിയൂ. അപ്പോൾ അതാരാണ് സഹായിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നന്നായി തന്നെ കേൾക്കുക. അതായത് സിനാപ്റ്റിക് നോബിൽ ആവേഗങ്ങൾ എത്തി നിൽക്കുന്നു. സിനാപ്റ്റിക് നോബിൽ ആവേഗങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ ഈ സിനാപ്റ്റിക് നോബ് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പറയുന്ന സിനാപ്റ്റിക് നോബ് ചില രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രാസവസ്തുക്കൾ നേരിട്ട് എത്തുന്നത് ഇവിടെയുള്ള വിടവിലേക്കാണ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവിലേക്കാണ് രാസവസ്തുക്കൾ എത്തുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സിനാപ്റ്റിക് നോബിൽ ആവേഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സിനാപ്റ്റിക് നോബ് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഈ രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് എത്തുന്നു.
ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ അറിയപ്പെടുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു രണ്ട് നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം നമുക്ക് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതായത് പുസ്തകം തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ഡോപ്പമിൻ എന്നൊരു നാഡീയ പ്രേക്ഷകത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതുപോലെ അസറ്റൈൽ കൊളിൻ എന്ന് പറയുന്ന ഒരു നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉദാഹരണവും തന്നിട്ടുണ്ട്. ഈ രണ്ട് ഉദാഹരണവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്ന് ഡോപ്പമിൻ, രണ്ട് അസറ്റൈൽ കൊളിൻ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അരമാർക്കിൻ്റെ ചോദ്യമായിട്ട് കാണാം. അതായത് നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറയാം ഒന്ന് ഡോപ്പമിൻ, രണ്ട് അസറ്റൈൽ കൊളിൻ. ഇപ്പോൾ നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിലേക്ക് വരാം. അതായത് സിനാപ്റ്റിക് വിടവിൽ ഇപ്പോൾ എന്തുണ്ട്? രാസവസ്തുക്കൾ എത്തിയിട്ടുണ്ട്. സിനാപ്റ്റിക് വിടവിലേക്ക് രാസവസ്തുക്കൾ അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകങ്ങൾ എത്തിക്കഴിഞ്ഞു. ഈ നാഡീയ പ്രേക്ഷകങ്ങളാണ് ഇവിടെ എത്തിയ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൽ എത്തിയ ആവേഗങ്ങളെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് എത്താൻ സഹായിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചേക്കുക. സിനാപ്റ്റിക് വിടവിലേക്ക് എത്തിയ രാസവസ്തുക്കൾ ആവേഗങ്ങളെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു. തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു. അങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്നും രണ്ടാമത്തെ ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. ഇതുപോലെ തന്നെ അവിടെ എത്തിയ ആവേഗങ്ങൾ വീണ്ടും ആ ന്യൂറോണിലേക്ക് സഞ്ചരിക്കുന്നു, തൊട്ടടുത്തിലേക്ക് കൈമാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. ന്യൂറോണുകളിലൂടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആവേഗങ്ങളുടെ സഞ്ചാരപാത അല്ലെങ്കിൽ ആ പരസ്പരം നാഡീകോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സിനാപ്സ് വഴിയാണ് ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് സാധാരണ ചോദിക്കുന്നത്. ആവേഗങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ചോദിക്കും സിനാപ്സിൻ്റെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുമെന്ന് പറഞ്ഞ് ചോദിക്കും. അതുമല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു രീതിയാണ്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ ഫ്ലോ ചാർട്ട് തന്നിരിക്കും, അതിൽ കുറച്ച് ഭാഗം വിട്ടുപോയിരിക്കും, അത് നമ്മളെടുത്ത് ഫില്ല് ചെയ്യാൻ പറയും. ഇങ്ങനെ പല രീതിയിൽ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതൊന്നുകൂടി പറയാം, വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. അതായത് ഒരു ന്യൂറോണിലേക്ക് ആദ്യമായിട്ട് ആവേഗങ്ങൾ കടന്നു വരുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഏത് പോർഷനിലേക്കാണ് വരുന്നത്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലേക്ക് പോകുന്നു. ഡെൻഡ്രോണിൽ നിന്നും കോശശരീരം ഓർ സെൽ ബോഡിയിലേക്ക് എത്തുന്നു. അതിനുശേഷം ആക്സോൺ, ആക്സോണിന് ശേഷം ആക്സോണൈറ്റ്, ആക്സോണിൻ്റെ ശേഷം എവിടേക്ക് എത്തുന്നു? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ ആ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. അവയെ വിളിക്കുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ നാഡീയ പ്രേക്ഷകങ്ങളുടെ സഹായത്തോടെ സിനാപ്റ്റിക് നോബിൽ നിന്നും ആവേഗങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറുന്നു. അപ്പോൾ ഈ കൈമാറുന്ന പ്രവർത്തനം നടക്കുന്നത് സിനാപ്സിലൂടെയാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ ടോപ്പിക്കാണ് പരിചയപ്പെട്ടത്. ചെറുതാണെങ്കിലും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ന്യൂറോണിൻ്റെ ഘടന ഒന്നുകൂടി നിങ്ങളെ പരിചയപ്പെടുത്തി. രണ്ടാമത് എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആ രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെയോ, അതുമല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു പേശീകോശവുമായി കൂടിച്ചേരുന്ന ഭാഗത്തെയോ, അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥീകോശവുമായി കൂടിച്ചേരുന്ന ഭാഗത്തെയോ ആണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനുശേഷം പറഞ്ഞു സിനാപ്സിലൂടെ ആവേഗങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഫ്ലോ ചാർട്ട് സഹിതം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങളോട് ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ ഈ പാഠഭാഗത്തിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.